നമസ്കാരം. കർണാടകയിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് വിവാദമാകുന്നു. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതോടെ ഇപ്പോൾ പോലീസ് സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. ബലാഗാവിയിലെ തിലക്വാദി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് കോൺഗ്രസ് അനുഭാവികൾ തങ്ങളുടെ വിജയം ആഘോഷിക്കുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത്. കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ നിന്നും ചില ആളുകൾ പെട്ടെന്ന് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനാ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും IPC സെക്ഷൻ 153 പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കർണാടകയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാവാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വം കുഴയുകയാണ്. മുഖ്യമന്ത്രി ആരാണെന്ന വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന സൂചനയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പിന്തുണയ്ക്കുന്നത് DK ശിവകുമാറിനെയാണ്. അതേസമയം രാഹുലും ഭൂരിപക്ഷം നിയുക്ത MLA മാരും പിന്തുണയ്ക്കുന്നത് സിദ്ധരാമയ്യയാണ്. കൂടാതെ ശിവകുമാറിനെതിരായ കേസുകൾ തിരിച്ചടിയാകുമോ എന്ന ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കർണാടക മുഖ്യമന്ത്രി ആരാണെന്ന് ഇന്നറിയാൻ സാധിക്കും. കോൺഗ്രസ് MLA മാരുടെ യോഗം ഇന്ന് വൈകിട്ട് നടക്കുകയാണ്. കൂടുതൽ പിന്തുണ സിദ്ധരാമയ്യയ്ക്കാണ് ലഭിക്കുന്നത്. DK ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി പദവും പ്രധാന വകുപ്പുകളും നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 3 ഉപമുഖ്യമന്ത്രിമാർക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ സിദ്ധരാമയ്യയുടെ വീടിന് മുന്നിൽ അടുത്ത മുഖ്യമന്ത്രി എന്ന ബോർഡ് വച്ചാണ് പ്രവർത്തകർ ഇപ്പോൾ ആഘോഷിക്കുന്നത്. DK ശിവകുമാറിന്റെ വീടിന് മുന്നിലും അതുപോലെ പ്രവർത്തകർ ഫ്ലക്സ് വച്ചിട്ടുണ്ട്. കർണാടകയിലെ വൻ വിജയത്തിന്റെ നിറം മങ്ങാതെയുള്ള തീരുമാനത്തിലെത്താൻ സമവായത്തിലെത്താനുള്ള ശ്രമത്തിലാണ് ഹൈക്കമാൻഡ്. ഇന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ കക്ഷി യോഗം നിർണായകമാണ്. യോഗത്തിന് മുൻപ് സമവായമായില്ലെങ്കിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിടും. ഇങ്ങനെ വന്നാൽ പ്രഖ്യാപനം ദില്ലിയിലേക്ക് നീളും. DK ശിവകുമാറിനെ അനുനയിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. ഇതിനായി പ്രത്യേക പാക്കേജാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സർവാധികാരമുള്ള ഏക മുഖ്യമന്ത്രി പദമടക്കം ആലോചനയിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. KC വേണുഗോപാലും സുർജുലോ വാലിയുമാണ് അനുനയ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.